അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നിട്ടുണ്ടാകും. മനുഷ്യർ സങ്കല്പിക്കുന്ന രൂപത്തിലല്ല, മറിച്ച് നാം തീരെ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ. പറയുന്നത് സിൽവാനോ പി കൊളംബനോ, നാസ ആമിസ് ഗവേഷക കേന്ദ്രത്തിലെ ഗവേഷകനാണ് ഇദ്ദേഹം. കൊളംബാനോ മറ്റൊന്നും കൂടി കൂട്ടിച്ചേർത്തു, ഇവയ്ക്ക് വലുപ്പം കുറവും ബുദ്ധി കൂടുതലുമാകാം. മനുഷ്യരുടെ മനസ്സിലുള്ള രൂപം ഇവർക്കില്ലാത്തതിനാൽ നമ്മൾ അവരെ തിരിച്ചറിഞ്ഞു കാണില്ല. പ്രപഞ്ചത്തിലെ പരകോടി നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും ഇടയിലുള്ള സഞ്ചാരം മനുഷ്യന് ഇപ്പോഴും ചിന്തിക്കാൻ കഴിയാത്ത സമസ്യയാണ്. എന്നാൽ അതിനുള്ള ശേഷി നേടിയവരാകാം അന്യഗ്രഹ ജീവികൾ. ഭൂമിയിൽ ശാസ്ത്രീയമായി വൻ മുന്നേറ്റങ്ങൾ തുടങ്ങിയിട്ട് 500 വർഷമേ ആകുന്നുള്ളൂ. അതിനും വളരെ മുമ്പ് ശാസ്ത്രീയ പുരോഗതി നേടിയ സമൂഹമാകാം അന്യഗ്രഹ ജീവികൾ. അവരെ കുറിച്ച് കെട്ടുകഥകളും മനസ്സിലുറച്ച ധാരണകളും ഉപേക്ഷിച്ച് കൂടുതൽ പഠനം നടത്താൻ ശാസ്ത്രലോകം തയ്യാറാകുമെന്നും കൊളംബാനോ നിർദ്ദേശിച്ചു. പ്രൊഫസർ കൂടിയായ കൊളംബാനോ യുടെ പ്രബന്ധം രാജ്യാന്തര തലത്തിൽ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യത വിലയിരുത്തുക മാത്രമാണ് താൻ ചെയ്തതെന്ന് കൊളംബാനോ പിന്നീട് വിശദീകരിച്ചു. കൊളംബാനോയുടെ ലേഖനത്തിൽ ലിങ്ക് നാസയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സൗരയുദ്ധത്തിലെത്തിയ ഒമുഅമുഅ എന്ന പാറക്കഷ്ണ പേടകമാണെന്നും ഹാർവർഡ് സർവകലാശാല ഗവേഷകർ എബ്രാഹിം ലീബ് നേരത്തെ പറഞ്ഞതും വളരെയേറെ വിവാദമായിരുന്നു. ശാസ്ത്രജ്ഞർ ഏറെ കാലമായി അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് അന്യഗ്രഹവും ജീവനും ജീവികളും. ഭൂമി ഉൾപ്പെടെ സൗരയൂഥത്തിലെ അന്യഗ്രഹങ്ങളായ ചൊവ്വയിലും മറ്റു ജീവനുണ്ടോ എന്ന് മനുഷ്യർ ആദ്യം അന്വേഷിച്ചത്. ഈ ഗ്രഹങ്ങളിൽ നിന്നും ജീവന്റെ അംശം കണ്ടെത്താനാവാത്തത് കൊണ്ടാണോ ഏതോ മനുഷ്യൻ തന്റെ അന്വേഷണം അന്യ സൗരയൂഥങ്ങളിലേക്ക് നീട്ടിയത്? മനുഷ്യന്റെ ഈ അന്വേഷണം എവിടെ അവസാനിക്കുമെന്ന് ആർക്കറിയാം? ഇതുവരെ മറ്റു ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെങ്കിലും ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങൾ പ്രപഞ്ചത്തിന്റെ വിദൂര കോണിൽ എവിടെയോ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നുണ്ട്. ഈ വിശ്വാസവുമായി അന്യഗ്രഹ ജീവികളുടെ പിന്നാലെ പോകുന്നവർക്കും മുന്നറിയിപ്പുമായി ഇപ്പോൾ ഇതാ ചില ശാസ്ത്രജ്ഞന്മാർ രംഗത്തെത്തിയിട്ടുണ്ട്. അന്യഗ്രഹ ജീവികളെ കണ്ടെത്തുവാൻ അധികം പരിശ്രമിച്ചാൽ അത് ഭൂമിയുടെയും മനുഷ്യവർഗത്തിന്റെയും നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് ശാസ്ത്രജ്ഞന്മാർ ഭയപ്പെടുന്നുണ്ട്. മനുഷ്യർ അവരെ തെരയുന്നത് അന്യഗ്രഹ ജീവികളറിഞ്ഞാൽ ഭൂമിയെ മുഴുവൻ അവർ നശിപ്പിക്കുമെന്നും ഈ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. അവരെ നാം കണ്ടെത്തുന്നത് നിർബന്ധമല്ല. അവരുടെ ആശയവിനിമയ സിഗ്നലുകൾ മനസ്സിലാക്കുവാൻ നാം ശ്രമിച്ചാലും അവർ നമ്മെ ആക്രമിച്ച് നശിപ്പിക്കും. ടെക്നോളജിയിൽ വളരെയധികം മുൻപോട്ട് നിൽക്കുന്നവരാണ് അന്യഗ്രഹ ജീവികൾ. ഭൂമിയിൽ ജീവനുണ്ടെന്ന സൂചന അവർക്ക് ലഭിച്ചാൽ അവർ തീർച്ചയായും ഭൂമിയെ നശിപ്പിക്കുക തന്നെ ചെയ്യും. ശാസ്ത്രജ്ഞന്മാർ തങ്ങളുടെ ഭയം വെളിപ്പെടുത്തുന്നു. ഭൂമിക്ക് പുറത്ത് ആകാശവിധാനത്തിൽ ജീവനുണ്ട് വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ അവ കണ്ടെത്താനുള്ള അക്ഷീണ പരിശ്രമത്തിലാണ്. ഇങ്ങനെയൊരു കണ്ടെത്തൽ നടന്നാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും വിപത്തുകളെക്കുറിച്ചും ശാസ്ത്രജ്ഞന്മാർ രണ്ടു തട്ടിലാണ് ഇപ്പോഴുമുള്ളത്. ഇനി ഇങ്ങനത്തെ വാദപ്രതിപാദം നടക്കുന്നവർ ചില്ലറക്കാരൊന്നുമെന്ന് കരുതേണ്ട. അന്യഗ്രഹ ജീവനെ കണ്ടെത്താൻ പരിശ്രമിക്കുന്ന സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ് ലൈഫ് എന്ന ഒരു കൂട്ടം ശാസ്ത്രജ്ഞരാണ് ഈ വാദത്തിന് പിന്നിലുള്ളത്. ഭൂമിയുടേതിന് സമാനമായ അന്തരീക്ഷം, ജീവജാല വൈവിധ്യം, മഴ, പച്ചപ്പ് നിറഞ്ഞ കാടുകൾ എന്നിവയുള്ള ഗ്രഹങ്ങൾ വേറെ ഉണ്ടാവില്ലെന്ന് ആസ്ട്രോബയോളജി ശാസ്ത്രജ്ഞ ലൂയിസ് ടാർണൽ പറയുന്നുണ്ട്. പക്ഷേ അന്യഗ്രഹ ജീവികൾ കണ്ടെത്തുന്നതിന് പരിശ്രമിക്കണോ? അവരുടെ സന്ദേശങ്ങൾക്ക് മറുപടി പറയണമോ? നാം ഭൂമിയിൽ ജീവിക്കുന്നുവെന്ന് നാം അവരോട് വെളിപ്പെടുത്തണോ? ഇവ അന്വേഷിക്കുന്നത് മനുഷ്യന്റെ ധാർമ്മികത എന്താണ് എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ ടാർട്ടിനൽ ചോദിക്കുന്നുണ്ട്. ബ്രാഡ് ഫോർഡിൽ നടന്ന ബ്രിട്ടീഷ് സയൻസ് ഫെസ്റ്റിവലിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനിടെയാണ് ടാർണൽ ഈ അഭിപ്രായം പങ്കുവച്ചത്. സെന്റ് ആൻഡ്യൂ യൂണിവേഴ്സിറ്റിയിലെ അലൻ പൊന്നയ്ക്കും സമാനമായ അഭിപ്രായമാണ് ഉള്ളത്. എന്തെങ്കിലും ഒരു സന്ദേശം അന്യഗ്രഹ ജീവികളിലേക്ക് അയച്ചാൽ അപകടമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടെക്നോളജിയിൽ നമ്മളെക്കാൾ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഈ സമൂഹം കൊടുങ്കാട്ടിലകപ്പെട്ടവർ എന്തെങ്കിലും കടുവയുണ്ടെങ്കിൽ വന്ന് പിടിക്കുമെന്ന് പറയുന്നത് പോലെയാകും ഇത്. അന്യഗ്രഹ ജീവികൾ ഏതു തരക്കാരാണെന്നോ അവരുടെ സ്വഭാവം എന്താണെന്നോ മനുഷ്യർക്കറിയില്ല. മോശം സ്വഭാവത്തിന് ഉടമകളാണ് അവരെങ്കിൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്നും പറയാനാവില്ല. ഇതിനുള്ളിൽ തന്നെ മനുഷ്യർ നഗരങ്ങൾ കെട്ടിപ്പൊക്കുന്നത് അവർ കണ്ടിട്ടുമെന്നും
ചിലർ സംശയിക്കുന്നുണ്ട്. ടെക്നോളജിയിൽ വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന അവർ ഇതിനുള്ളിൽ നമ്മെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിനാൽ അവർക്ക് തകർക്കാനാവണമെങ്കിൽ ഇപ്പോഴെങ്കിലും തകർത്തിട്ടുണ്ടാകും. അതിനാൽ ഈ പരീക്ഷണങ്ങൾ തുടരുന്നതിൽ പേടിക്കേണ്ടതില്ലെന്ന് അലൻ പെനി പറയുന്നുണ്ട്. അതേസമയം മേൽ പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായ ഒരു അഭിപ്രായവുമായി ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ രംഗത്തെത്തിയിട്ടുണ്ട്. വേണ്ടി വരുമെന്നും പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം, യുദ്ധം എന്നിവ മനുഷ്യന് വംശനാശ ഭീഷണി സൃഷ്ടിക്കും. ഇത്തരമൊരു ദുരാവസ്ഥയിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ അന്യഗ്രഹജീവികൾക്ക് സാധിക്കുമെന്നും ഇവരുടെ പക്ഷം. വാദപ്രതിവാദം എന്തായാലും അന്യഗ്രഹജീവികളെ കുറിച്ച് കൂടുതൽ പഠനവുമായി മുമ്പോട്ടു പോകാനാണ് ശാസ്ത്രജ്ഞന്മാരുടെ തീരുമാനം.